ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീലോഗ്. ഇന്ന് നമ്മൾ സ്വർണം ഷോപ്പിംഗ് ചെയ്യാൻ പോകുകയാണ് ഗൈസ്. പിന്നെ കുറച്ച് പച്ചക്കറി, വെണ്ടയ്ക്ക, വടവലങ്ങ, മത്തങ്ങ, തേങ്ങ, അങ്ങനത്തെ സാധനങ്ങൾ. എങ്ങോട്ടാണ് പോണത്? ലുലു മാൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് സ്വർണക്കടയിൽ ചെന്നിട്ടാകാം. ഓക്കെ, ഒന്ന് ഹായ് പറയോ നിങ്ങൾ. ഗൈസ്, കുറെ നാളായിട്ട് വിചാരിക്കുന്ന എൻ്റെ കയ്യിലുള്ള ഓർണമെന്റ്സ് ഒന്ന് എക്സ്ചേഞ്ച് എടുക്കണം. അപ്പൊ ഗൈസ്, നമ്മളുടെ ലുലു മോളിലുള്ള കല്യാൺ ജ്വല്ലേഴ്സിലിരിക്കുകയാണ്. ഗൈസ്, പിള്ളേരും പെറുങ്ങണയും ഇല്ലാതെ അങ്ങനെ ലുലു മോൾ ഒറ്റയ്ക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ കയ്യിലുള്ള മോതിരത്തിൻ്റെ ഒരു മുത്തിളകി പോയി. അപ്പം ഈ ഡയമണ്ട് നമ്മൾ വാങ്ങിച്ചാലുള്ള ട്രാപ്പ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടു കൊടുത്താലേ മാത്രമേ അതേ വിലയ്ക്ക് നല്ല സാധനങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. വേറെ സ്ഥലത്ത് കൊണ്ടു കൊടുത്താൽ അവർ വില തരില്ല. അപ്പം എൻ്റെ ഈ പഴയ റിങ്ങും ഒരു സ്റ്റഡും മാറ്റിയിട്ട് ഈ വെച്ചേക്കുന്ന ഒരു മോതിരവും പിന്നെ ഈ സെക്കൻഡ് സ്റ്റഡും ഞാൻ എടുത്ത്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഇട്ടിരുന്ന സ്റ്റഡ് വലിച്ചൂരി എൻ്റെ ചെവി ഒന്നും പൊറിഞ്ഞ് ചോര വാർന്നൊലിച്ച്. ഇതാണ് എൻ്റെ പഴയ റിങ്ങും സെക്കൻഡ് സ്റ്റഡും. ഞാൻ ഈ സെക്കൻഡ് സ്റ്റഡ് ഊരിക്കൊടുത്തിട്ട് എൻ്റെ ഇവിടെ മുറിഞ്ഞു കണ്ടോ. എനിക്കിനി ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ, ഇനി വീട്ടിൽ പോയി ട്രൈ ചെയ്യാനേ പറ്റുള്ളൂ. ട്രൈ ചെയ്ത് ഇനി ഇവരുടെ ആഭരണങ്ങളെല്ലാം ചോരമായി. എന്തോ പറ്റി, ഞാൻ വലിച്ചെടുത്തപ്പോഴത്തേക്ക് അത് കീറിപ്പോയി. ചേട്ടനാണ് പറഞ്ഞത് അതിൽ മുറിഞ്ഞിരിക്കണം. ഗൈസ്, നമ്മുടെ ചോര പിടിച്ച ചെവിക്കകത്ത് കുത്തിക്കയറ്റാനുള്ള ശ്രമത്തിലാണ്. വലിയ കേടുപാടുകളില്ലാതെ കയറിയും തോന്നുന്നു. സക്സസ് ഇവിടെ വന്ന സ്തുതിക്ക് ഇവരെന്നെ പ്രലോഭിപ്പിച്ച് എൻ്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് മാറ്റി വേറൊരു വള വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതാണ് നമ്മൾ ട്രൈ ചെയ്ത വള. അങ്ങോട്ട് ഇട്ടരു. ഇത് 18 ക്യാരറ്റ് അല്ലേ വിത്ത് ഡയമണ്ട്. ഇത് രണ്ടുമാണ് ഷോർട്ട് ലിസ്റ്റഡ്. കയ്യിലെ മുടി പ്ലീസ് ഇഗ്നോർ. ഗൈസ്, ലുലു മോളിൻ്റെ ഓൺലൈൻ ഡെലിവറി ഉണ്ട്. പക്ഷേ ഇവിടുന്ന് നമ്മൾ വാങ്ങിക്കുന്നതും ഓൺലൈൻ ഡെലിവറി കിട്ടണതും വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഡയറക്റ്റ് വന്ന് വാങ്ങിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടത്. കാരണം എന്തോ ഒരു ഉടായ്പ പോലെ ഓൺലൈൻ. നമ്മുടെ പാക്കേജിംഗ് ഒക്കെ നോക്കിയാൽ തന്നെ ആപ്പിളൊക്കെ രണ്ടെണ്ണമായിട്ടൊക്കെയാണ് വിൽക്കുന്നത്. എന്ത്, അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ വല്ല ഗോഡൗണിൽ നിന്ന് വല്ലതാണോ വരുന്നത്. കാരണം നമുക്ക് ഓപ്ഷനേ ഇല്ല. ഇപ്പം നമുക്കിപ്പോൾ 2 കിലോ അങ്ങനെയൊക്കെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് ഓൾറെഡി പ്രീ പാക്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ പോലെ ഒരു ഡയറ്റ് മണക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ലുലുവിൽ കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ വാങ്ങിച്ച എൻ്റെ മോതിരം ഇവിടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ലുലു മോൾ തുടങ്ങിയതിന് ശേഷം നമുക്ക് കുറേ ഓപ്ഷൻസ് സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഒരു പലതരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും ഒരു 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 മനസ്സുഖം. ഷുഗർ ഫ്രീ പീനട്ട് ബട്ടർ ഉണ്ടോ? പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതുവരെയായിട്ടും ഷുഗർ ഫ്രീ പീനട്ട് ബട്ടർ ലുലു മോളിലില്ല. അത് വളരെ ഒരു മോശം പെർഫോമൻസ് ആയിപ്പോയി. ഗൈസ്, എൻ്റെ കാർട്ട് ഓൾമോസ്റ്റ് നിറഞ്ഞു കവിഞ്ഞു. ഗൈസ്, ഞാൻ ആ ഇട്ടിരുന്ന ബ്രേസ്ലെറ്റ് മാറ്റിയിട്ട് ഇത് വാങ്ങിച്ചത്. പക്ഷെ ആ ബ്രേസ്ലെറ്റ് ഞാൻ വാങ്ങിച്ചിട്ട് 2 മാസം പോലും ആയില്ല. അത് ശരിക്കുള്ള 24 ക്യാരറ്റ് ഗോൾഡാണ്. ഇത് പക്ഷേ 18 ക്യാരറ്റേ ഉള്ളൂ. എനിക്കതിൻ്റെ ലുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അന്നേ തന്നെ. ഞാൻ ഒരുമാതിരി അതുകൊണ്ടാണ് അപ്പം തന്നെ ഞാൻ പുള്ളിക്കാരെ എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ മാറ്റി. ഞാൻ ഇവിടെ ലൈൻ നിൽക്കുന്നത് എൻ്റെ വെജിറ്റബിൾസ് വേ ചെയ്ത് മറ്റേ ടാഗ് ഒട്ടിക്കാൻ. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇതേക്കുറിച്ച് ലുക്കുണ്ട്, ഇതൊരു ലുക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു. ഗൈസ്, ഞാൻ എത്തി. ഈ സാധനങ്ങളെല്ലാം എടുത്ത് അകത്ത് വെക്കുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് തലകറക്കം വരുന്നു. അയ്യോ, എനിക്ക് വിശക്കുന്നു. അപ്പം നമുക്ക് സാധനങ്ങൾ ഒരുമിച്ചെടുത്ത് വയ്ക്കാം. അയ്യോ, കുറേ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലല്ല, ഞാൻ എൻ്റെ ഇൻഡോസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ സാധനങ്ങളും കുറേ ഉണ്ട്, ഇവരുടെ സാധനങ്ങളുണ്ട്. ഇവരുടെ സാധനങ്ങൾ ആദ്യം ഇറക്കിയിട്ട് എൻ്റെ സാധനങ്ങൾ ഫ്രിഡ്ജിൽ കുറിച്ച് വയ്ക്കാറുണ്ട്. തിരിച്ച് പോകുന്ന നേരത്തെ അത് എടുക്കാൻ ഓർക്കണം. മൊത്തത്തിൽ കുറച്ച് പണിയുണ്ട്. ഫുഡ് ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ചെന്നങ്ങ് മുണങ്ങിയാൽ മതി. അതൊരു ഭാഗ്യം. എൻ്റെ ഫാദറിൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. എൻ്റെ വണ്ടിയിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഫാദറിൻ്റെ അല്ല ആശുപത്രി കൊണ്ടുപോകുന്ന ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷേ ഈ വണ്ടി ചെറിയ വണ്ടി, അതിന് ഓടിക്കാൻ സൗകര്യമുണ്ട്. അങ്ങനെ തളർന്നു വന്ന് എനിക്ക് ആ വീട്ടിലുണ്ടായിരുന്ന ചേച്ചി എനിക്ക് കുറേ പേരക്കയിലൊക്കെ തന്ന് വളരെ നന്ദിയുണ്ട്. നന്ദി. ഇനി ഈ കാറിൽ നിന്ന് എടുത്ത് സാധനങ്ങൾ ഫ്രിഡ്ജ് എടുത്ത് വെച്ചിട്ട് എൻ്റെ കാറി വരുമ്പോൾ അതിൽ എന്തായാലും ഇവിടെ എത്തിയസിദ്ധിക്കും. ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഒരു ചെറിയ അമ്പൽക്കുളം, ഇതിനകത്ത് കുറച്ച് മീനുകളൊക്കെ ഉണ്ട്, കാണാൻ പറ്റൂല. പക്ഷെ വേറൊരു അമ്പൽക്കുളം നമ്പർ 2, പർപ്പിളും പിങ്കും.
അതിനകത്ത് കുറേ ഗപ്പി ചെറിയ മീനുകളുണ്ട്, ഇഷ്ടംപോലെ ത്വാനയുണ്ട്. ത്വാന ഇവിടെ ഒരു മിസ്റ്റർ ടോമി ഉണ്ട്. മിസ്റ്റർ ടോമി നെടേ കിടക്കാണ്, കണ്ടോ? ഹായ് ടോമി. ഇവിടെ ഒരു മീനിൻ്റെ കുളമുണ്ട്. മീനുണ്ടോ ഇല്ലേ എന്ന് തപ്പിയിട്ട് വരാം. എനിക്കിവിടെ നടക്കാൻ കുറച്ച് പേടിയാണ്, കാരണം ഇവിടെ പാമ്പിൻ്റെ വളർച്ചയുള്ള ഒരു സ്ഥലം. പലപ്പോഴും പാമ്പിൻ്റെ സ്കിന്നൊക്കെ കണ്ട, അവിടെ ഒരു പാമ്പിൻ്റെ സ്കിൻ കിടക്കണ. ഇതാണ് എനിക്ക് ഈ സ്ഥലത്തോട്ട് തന്നെ വരാൻ പേടി. പക്ഷേ ഇന്ന് ഞാൻ സാഹസിക മൂത്ത് വന്നിട്ടുണ്ട്. പാമ്പുകളുണ്ടെങ്കിൽ ഓടിപ്പോയിക്കോളൂ പ്ലേസ്, ചേച്ചി വരുന്നുണ്ട്, മീനെ കാണിച്ചിട്ട് പൊയ്ക്കോളാം. അങ്ങനെടാ, നമ്മുടെ വേറൊരു സ്ഥലത്തു നിന്നുള്ള ഗോൾഡ് ഫിഷിനെല്ലാം എവിടെ കൊണ്ടിട്ടേക്കാണ്, കാരണം നമ്മുടെ മെയിൻ ആമ്പൽക്കുളം ഒന്ന് മെയിൻ്റനൻസിലാണ്. അയ്യോ, എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു, ഓടിത്തള്ളാം. ടോമി ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, സിഗ്നൽ തരും നല്ലതും വരയാണെങ്കിൽ. അതാണ് ഏക ഉപയോഗം അവിടുത്തെ. അപ്പം അതാണ് സ്വർണ പർച്ചേസിൻ്റെ. ആ ഞാൻ തന്നെ ടോമി. ഹായ്. ഒരു ജൈവ്യം മടങ്ങിപ്പോയി, എന്താണോ എന്ത് കേട്ടാ. ഇവിടെ വന്നാലുള്ള സുഖം, നല്ല ഭാഷ, ഫ്രീ ഫുഡ് കിട്ടും. എന്താണ് വാങ്ങിച്ചത്? ചിപ്സും അച്ചപ്പവും മാത്രമുള്ള അത്ര മതിയാ. എനിക്ക് കേക്കും വേണമായിരുന്നു. എനിക്ക് കേക്കും വേണമായിരുന്നു. കേക്കൊന്നും വാങ്ങിച്ചില്ലേ? പല്ലുവോ പറയാനെടുത്ത്. താങ്ക് യു. സ്വീറ്റ്സ് ആവണ സമയത്ത് ആരെങ്കിലും ഈ ചിപ്സ് പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഒട്ടും മിച്ച വയ്ക്കാതെ റിയ ഇത് പുള്ളി ഇപ്പം എടുത്തോണ്ട് പോയില്ലെങ്കിൽ ഞാൻ ഇത് പുള്ളി തിന്ന് കയർക്കും. ഇപ്പം പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് അതിനെപ്പറ്റി? റീ ഇപ്പം വീഡിയോസിലൊന്നും മിണ്ടുന്നില്ല എന്നൊരു പരാതി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിണ്ടിക്കോ. അപ്പം റിയ, നമുക്ക് വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് ചിപ്സ് തിന്നാൻ കിട്ടിയല്ലേ. അതേതായാലും നന്നായി. ആ അച്ചപ്പത്തും കൂടെ, അച്ചപ്പും കൂടെ ഇങ്ങനെ പൊട്ടിച്ച് തട്ടാം. ചുമ്മാ അങ്ങനെ കഴിക്കുമ്പോൾ ആരെയും ഫുഡ് കൊണ്ട് തന്നെ എന്തൊരു സമാധാനം. പക്ഷേ ഇങ്ങനത്തെ ജങ്ക് ഫുഡ് എൻ്റെ ഡയറ്റിങ്ങിന് ഇല്ലാത്തതാണ്. കുറച്ച് ചീറ്റാവാം അല്ലേ. എന്താണ് കഴിക്കണത്? ഇത് ഇങ്ങനെയാണോ യോഗർട്ട്? ഡയറക്റ്റ് പാത്രത്തിട്ട് ആരെങ്കിലും കഴിക്കൂ. ഹൂ ഡിഡ് ഇറ്റ്? ആ ഓക്കെ. എന്താറിയാ വരയ്ക്കണെന്താ? അയ്യോ ഉരുക്കല്ലേ. ഇതെന്തോ അറിയാ. ബാർബീസ് ആണോ? പല ടൈപ്പ് ഓഫ് ബാർബീസ്. ഗൈസ്, ഞാൻ എൻ്റെ തിരക്കിട്ട ജീവിതത്തിലും കുറച്ചെങ്കിലും സമയം പിള്ളേരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കളിക്കാനും അവരോട് ഇരുന്ന് സംസാരിക്കാനും ഞാൻ ഫോഴ്സ്ഫുള്ളി ശ്രമിക്കാറുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ലൈഫ് എപ്പോഴും ബിസി ആയിരിക്കും. പക്ഷേ പിള്ളേരെ ചിലപ്പോഴൊക്കെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ നമ്മളെ വന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തതിന് ശല്യപ്പെടുത്തും. അപ്പം നമ്മൾ വിചാരിക്കും, ഓ കുറച്ച് നേരം സ്വതന്ത്രമായിട്ട് സമാധാനത്തിൽ ഇരിക്കാൻ ശ്രമിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവരെ തള്ളിവിടാറുണ്ട്. എല്ലാവരും ചെയ്യും. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും കേൾക്കുന്നിടത്ത് പറയാൻ, നമ്മൾ ഫോഴ്സ്ഫുള്ളി കുറച്ചെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം, പക്ഷേ ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ലോകം നമ്മൾ മാത്രമാണ് എന്ന് ഞാൻ ഒന്നും കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സോറി, ഞാനൊരു തള്ളയാവുന്നതല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഇൻ കേസ്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് എനിക്ക് കുറ്റബോധം വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് തുള്ളി മറിഞ്ഞ് കഴിച്ച ഫുഡൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വൈകുന്നേരം പിന്നെയും രാത്രി ഫുഡ് അടിച്ച് കയറ്റുമ്പം പിന്നെയും കുറ്റബോധം വരും. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ടാറ്റാ.